ഹലോ, ഇൻസ്റ്റയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതുവരെ രണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, രണ്ടും മലയാളത്തിലാണ്. അപ്പൊ അതെങ്ങനെയാണ് പബ്ലിഷ് ചെയ്തത്, എങ്ങനെയാണ് ഒരു പബ്ലിക്കേഷൻ അപ്രോച്ച് ചെയ്തത്, എങ്ങനെയാണ് ഒരു ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ പറയാം. ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കായിരുന്നു. ഇതൊരു മെമ്മറി കളക്ഷനാണ്. അപ്പോൾ രണ്ടാമത്തത് ഒരു ഫിക്ഷനാണ്. ഫിക്ഷൻ ആണെങ്കിലും മെമ്മറി ആണെങ്കിലും ഏത് ബുക്കാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും അതിൻ്റെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആ കണ്ടന്റ് കംപ്ലീറ്റ് എഴുതി വെക്കുക എന്നുള്ളത്. അതിപ്പോൾ ഒരു കവിതയാണെങ്കിലും കഥയാണെങ്കിലും നോവലാണെങ്കിലും എന്താണെങ്കിലും എന്താണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അത് ആദ്യം ഫുള്ളായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുക. അതിലിപ്പോൾ നമ്മളൊരു ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഫസ്റ്റ് ഒരു അവതാരിക, അതേപോലെ സമർപ്പണം, ബയോ. അപ്പൊ അതൊന്നും നിങ്ങൾ ആ സമയത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്താണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അത് മൊത്തം എഴുതാം. അപ്പൊ ചിലർക്കുള്ള ചോദ്യമാണ് ഇതൊരു സോഫ്റ്റ് കോപ്പി ആയിട്ട് എഴുതണോ അതോ ഹാർഡ് കോപ്പി ആയിട്ട് പേപ്പറിൽ എഴുതണോ എന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നിങ്ങളൊരു PDF രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോണിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിൽ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ രണ്ട് ബുക്കും ഫോണിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഫോണിൽ നമുക്ക് മലയാളം കീബോർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ഫുള്ള് നിങ്ങളുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്തിട്ട് വേർഡ് ഫോമാറ്റിലോ അത് എന്നിട്ട് PDF ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ കണ്ടന്റ് ഫുള്ള് സെറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടന്റ് തന്നെ ചിലപ്പം കുറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും വേണ്ടി വരും. പക്ഷെ അതെല്ലാം പബ്ലിക്കേഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് അവരുടെ ഒരു എഡിറ്റിംഗ് ടീം ഉണ്ടാവും, അവരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ ബുക്ക് എന്റെ ഫസ്റ്റ് ബുക്ക് രണ്ട് ബുക്കും ഞാൻ രണ്ട് രീതിയിലാണ് പബ്ലിഷ് ചെയ്തത്. രണ്ട് മെത്തേഡും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നനയുവാൻ ഞാൻ കടലാവുന്നു എന്നുള്ള ബുക്ക് ഞാൻ ചെയ്യുന്നത് ഒരു സെൽഫ് പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ആദ്യം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു പ്രസാധകരെ സമീപിക്കാനുള്ള ഒരു കോണ്ടാക്ട് ഹോൾഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എനിക്ക് അറിയുന്ന ഒരു പബ്ലിക്കേഷൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, നിങ്ങൾ ഈ ബുക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം ബുക്ക് ചെയ്തത് തൃശ്ശൂരുള്ള ഒരു പബ്ലിക്കേഷനാണ്. ഇപ്പം കുറെ മുൻനിര പബ്ലിക്കേഷൻസ് ഉണ്ട്, ഇപ്പം മാതൃഭൂമി, DC, ഗ്രീൻ ബുക്സ് ഒക്കെ പോലെ. പക്ഷെ അവരുടെ ഒരു പബ്ലിക്കേഷൻ രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതല്ലാതെ നിങ്ങളൊരു നോർമൽ പബ്ലിക്കേഷൻ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള രീതിയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ബുക്ക് സെൽഫ് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു പബ്ലിക്കേഷൻ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർ ഈ ബുക്കിൻ്റെ കണ്ടന്റ് നോക്കിയിട്ട് ആദ്യം ഇവരത് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അവർ ആദ്യം ഒരു പ്രൂഫ് റീഡിംഗ് എല്ലാം നോക്കിയിട്ട് അവർ പറയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അവരത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു 300 കോപ്പി വേണമെന്ന് വിചാരിക്കും. നമ്മളൊരു 300 കോപ്പിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എഡിറ്റിങ്ങും കവർ ഡിസൈനും ലേ ഔട്ടും അതേപോലെ ഈ ISBN നമ്പർ കിട്ടുക എന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊസീജിയർ ഉണ്ട്. ഇതെല്ലാം അവരെന്നെ ചെയ്യും. എന്നിട്ട് നമ്മളടുത്ത് അവർ ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രൈസ് പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ ആ സമയത്ത് എനിക്കൊന്ന് 2021 ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്ക് ചെയ്തതെന്ന് ആ സമയം തന്നെ എനിക്കൊരു 300 അല്ലെങ്കിൽ 250 ഓർ 300 കോപ്പി എനിക്ക് അത്ര ഓർമ്മയില്ല. അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തന്നെ എനിക്കൊരു 25K ആയിട്ടുണ്ട്. അപ്പം ഒരു 25,000 രൂപ കൊടുത്തപ്പോഴേക്കും എനിക്ക് ഫുൾ 300 കോപ്പി അവർ അടിച്ച് എൻ്റെ കയ്യിൽ തരുവാനുണ്ടായത്. അത് സെല് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത്. പക്ഷെ അവരതിൻ്റെ കവർ റിലീസിങ്ങും അതേപോലെ ഫുൾ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തത്. പക്ഷെ ഇതല്ല കേട്ടോ ആ സമയത്തെ ലേ ഔട്ട്, ഇത് സോറി കവർ ഇതായിരുന്നില്ല, ഇത് പുതിയ കവറാണ്, പഴയ കവർ വേറെയായിരുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ അവരെന്നെ ചെയ്തു. നമ്മൾ ജസ്റ്റ് ഇത്രയുടെ എമൗണ്ട് കൊടുക്കാതെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് ബുക്ക് ചെയ്ത് തരുന്ന ഒരുപാട് പബ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഫോർ എക്സാമ്പിൾ കോഴിക്കോട് തന്നെ കുറെ പബ്ലിക്കേഷൻ ഉണ്ടാവും, എല്ലാ സിറ്റിയിലും ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു പബ്ലിക്കേഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ഈസിനെസ് ഉണ്ടാവും. ഇതിപ്പം ഞാൻ ഈ ബുക്ക് ചെയ്തിട്ട് ഇത്രയും വർഷമായി. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ബുക്ക് വേറൊരു ടീമിനെ കൊണ്ട് ചെയ്യിച്ചു. ആക്ച്വലി ഇതിപ്പം ഞാൻ സെൽഫ് പബ്ലിഷിംഗ് അല്ല ചെയ്തത്, ഇത് ഞാൻ വേറൊരു പബ്ലിക്കേഷൻ വഴി നോർമൽ രീതിയിലാണ് ഇപ്പം ഞാൻ ഇത് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പബ്ലിക്കേഷൻസാണ് ഉള്ളതെന്ന് അറിയില്ല എന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയുന്ന കുറേ നോർമൽ പബ്ലിക്കേഷൻ്റെ പേരുകളും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ അയക്കാം. അപ്പോൾ നിങ്ങൾ ചോദിച്ച് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞുതരും. ഇപ്പോൾ ഈ 25K അവർ വാങ്ങുന്നു എന്ന് പറയുന്നത് ഫുൾ കവർ ഡിസൈനിങ് ഇതിൻ്റെ എഡിറ്റിങ് പ്രൂഫ് എല്ലാം നോക്കിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്ത് 300 കോപ്പി നമുക്ക് തരിക ചെയ്യുക. അപ്പോൾ ഈ 300 കോപ്പി വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് മൊത്തം നമുക്ക് തന്നെ വീക്കാം. അതിൻ്റെ പോസ്റ്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുക്കണം. അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് എടുക്കുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു രീതി. അതല്ലാതെ ഇപ്പം വേറൊരു രീതിയിലുള്ള പബ്ലിക്കേഷൻ പബ്ലിഷിംഗ് ഉണ്ട്.
ഇപ്പം എൻ്റെ സെക്കൻഡ് ബുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ബുക്ക് ഞാൻ ആ രീതിയിലാണ് ചെയ്തത്. അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു പബ്ലിക്കേഷൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ട്, നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരിത് വായിച്ചു നോക്കിയിട്ട് അവർക്ക് ഓക്കെയാണ് ഇത് പബ്ലിഷ് ചെയ്യാം എന്നാണെങ്കിൽ അവർ ഈ ഫുള്ള് കണ്ടന്റ് പ്രൂഫ് റീഡ് ചെയ്തിട്ടും കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ട് അവർ തന്നെ അവരുടെ പൈസ എടുത്തിട്ട് അവരിത് പബ്ലിഷ് ചെയ്തു. നമ്മൾ ഈ കണ്ടന്റ് കൊടുക്കുക എന്നല്ലാതെ നമ്മൾ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവർ ഈ ബുക്ക് ഫുള്ള് പബ്ലിഷ് ചെയ്തിട്ട് നമ്മുടെ കൈ തരും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രോഫിറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എഡിറ്റിങ് കവർ ഡിസൈനിങ് എല്ലാം ഇവരായിരിക്കും ചെയ്യുക. ഇത് കഴിഞ്ഞ് ഇവര് ഇപ്പം ഒരു ബുക്കിന്റെ മേൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഓതേഴ്സിനൊരു റോയാലിറ്റി കൊടുക്കും. ഫോർ എക്സാമ്പിൾ പൊതുവെ ഒരു 10-15 ആണെന്ന് തോന്നുന്നു എല്ലാവരും കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു റോയാലിറ്റി കിട്ടും. അപ്പൊ നിങ്ങളിതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ സെല്ലിങ്ങും അവർ തന്നെ ആയിരിക്കും ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഇത്ര ഒരു കോപ്പീസ് വിറ്റ് കഴിയുമ്പോൾ ഇത്ര ഒരു കോപ്പീസിന്റെ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു പെർസെൻറ്റേജ് എമൗണ്ട് നിങ്ങൾക്ക് അവർ തരുകയാണ് ചെയ്യുക. അപ്പൊ അത് ഇന്നൊരു വർഷത്തിന് ഓരോ ചില പബ്ലിക്കേഷൻ നിങ്ങൾ ഇന്നൊരു ഇയർ വെച്ചിട്ടായിരിക്കും കൊടുക്കുക, ഒരു ഫിനാൻഷ്യൽ ഇയർ, അത് ഓരോ പബ്ലിക്കേഷനും ഡിപ്പെൻഡ് ആയിരിക്കും. ഈ രീതിയിലാണ് ബുക്ക് പബ്ലിഷ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾക്ക് നോർമൽ പബ്ലിക്കേഷൻ്റെ അടുത്ത് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് അവരായിട്ട് സംസാരിച്ച് ഏതാണ് ഇപ്പം അവരത് വില്ലിംഗ് ആണെങ്കിൽ ഏത് രീതിയിലാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ഇനി നിങ്ങൾക്കിപ്പോൾ ഡി സി, മാതൃഭൂമി, ഗ്രീൻ ബുക്ക്സ് പോലുള്ള പബ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരാദ്യം നിങ്ങളെടുത്ത് നിങ്ങളിപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെടുത്ത് ഈ ഇതിൻ്റെ ഫുൾ ഈ ഒരു സോഫ്റ്റ് കോപ്പി, ഇപ്പോൾ അവർ ഹാർഡ് കോപ്പി ആയിട്ടാണ് ചോദിക്കുന്നത്, ഹാർഡ് കോപ്പി നിങ്ങൾ തപാലിൽ അയച്ചു കൊടുക്കാൻ പറയും. അയച്ചു കൊടുത്ത ശേഷം ഒരു 1 മന്ത് അവരിതൊരു ടൈം എടുക്കും. ആ 1 മന്തിനുള്ളിൽ അവർ റീഡ് ചെയ്തിട്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്നുള്ളൊരു റെസ്പോൺസ് അറിയിക്കും. ഇപ്പം ഞാൻ പറയുന്ന ഒരു വിധം എല്ലാം ഉണ്ടൊരു പബ്ലിക്കേഷനും ഈ ഒരു രീതിയിലാണ് വർക്ക് ആവുന്നത്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പബ്ലിഷ് ചെയ്ത് കിട്ടണം അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ കണ്ടന്റ് കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ മെയിൽ അയച്ചാൽ മതിയാവും, അല്ലെങ്കിൽ തപാലിൽ അയച്ചാൽ മതിയാവും. പക്ഷെ എങ്ങനെ ഹാർഡ് കോപ്പിയായിട്ട് സോഫ്റ്റ് കോപ്പിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ നിങ്ങൾ നേരിട്ട് പോയി കണ്ട്, നിങ്ങൾ അയച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ നേരിട്ട് പോയി കണ്ട് അവരത് സംസാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ബിക്കോസ് പൊതുവേ ഇപ്പം അവർക്ക് ഒരുപാട് ബുക്ക്സ് വരുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊരു ബുക്ക് നിങ്ങൾ ഒരു മാസം തന്നെ അവർ റിവ്യൂ പ്രോസസ്സ് എടുക്കും, ഇപ്പം അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തന്നെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പൊതുവേ അവരൊരു 6 മന്ത്, മോർ ദാൻ 6 മന്ത്, 1 ഇയർ ഒക്കെ ഗ്യാപ്പ് പറയും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഒരു ടൈം എടുക്കുന്നുള്ളതുകൂടെ ആലോചിക്കണം. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ പബ്ലിക്കേഷനിലൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ ഒരു 3-4 മന്ത്സിലൊക്കെ നിങ്ങൾക്ക് ബുക്ക് അവർ ചെയ്ത് തരാൻ സാധ്യത ഉണ്ട്. എനിക്കറിയില്ല, സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഓരോ പബ്ലിക്കേഷനും അവരുടെ തിരക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ പൊതുവേ നിങ്ങൾ മുൻനിര ഒരു പബ്ലിക്കേഷനിൽ കൊടുത്താൽ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ആ ബുക്ക് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡി സിയുടേതാണെങ്കിലും മാതൃഭൂമിയുടേതൊക്കെ ആണെങ്കിലും എങ്ങനെ ബുക്ക് പബ്ലിഷ് ചെയ്യാം, ആരാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും അവരുടെ അഡ്രസ്സും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവേ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ യൂട്യൂബ് വീഡിയോസ് എടുക്കാറില്ല, എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ അതിലെങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അറിയുന്ന ഇൻഫർമേഷൻ. പിന്നെ എങ്ങനെയാണ് ഒരു ബുക്ക് എഴുതുന്നത്, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ലൈക്ക് ഒരുമിച്ച് എഴുതുകയാണോ അതോ എങ്ങനെയാണ് പാർട്ട് പാർട്ടായിട്ട് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ചാപ്റ്റർ തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഐ ട്രൈ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.